മത്തമ്മളിയില്ലേ മത്തൻ, എത്ര വലുതായി നോക്കാൻ പോയതാ ഞാൻ. അച്ഛനും വേണു ഇവിടെ. വേണുട്ടും കോളേജിന് വന്നിട്ടില്ല. അച്ഛൻ്റെ അപ്പുറത്തെ വീട്ടിലേക്ക് പോയതാ. വീട്ടിനകത്തും പേടിപ്പിക്കുന്ന ജീവികളൊന്നും എന്താ? പൂച്ച, എട്ടുകാലി, ഇന്നാളുണ്ട് അടുക്കളയിൽ ഒരു പോക്കാച്ചി തവള. ഇത്രയുണ്ട്. അതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ. അമ്മ വലിയ വീട്ടിൽ വളർന്നുകൊണ്ട് തോന്നുന്നതാ. കുറച്ചു കഴിഞ്ഞ എല്ലാം ശരിയാവും. എവിടെ ശരിയാവാനാ? ഓരോ ദിവസം പുതിയ പുതിയ പേടികളാ. മനസ്സ് പേടിക്കാ രാവിലെ എണീക്കുമ്പോ മുതല്. നന്ദാ, ഞാൻ നമ്മുടെ അവിടേക്ക് വന്നോട്ടെ. നിനക്ക് എപ്പോ വേണേലും അങ്ങോട്ട് വരാലോ. പക്ഷേ നീ ഇവിടെ അല്ലേ മോളെ നിൽക്കേണ്ടത്. എന്നാലും ഈ ഡേഞ്ചറസ് സർക്കംസ്റ്റൻസസിൽ എങ്ങനെയാ കഴിഞ്ഞുകൂടുക? നീ വേണുനോട് പറയും, കുറച്ചു ദിവസം അവിടെ നിൽക്കാൻ. അല്ലെങ്കിൽ കുറച്ചു ദിവസം ആക്കണേ, അവിടെ ധാരാളം സ്ഥലമുണ്ടല്ലോ. നന്ദേട്ടൻ തന്നെ വേണുനോട് ചോദിച്ചോളൂ, ഇതാ വരുന്നുണ്ട്. വാ അമ്മു. നിങ്ങൾ എപ്പോ വന്നു? വന്നോളൂ. ഞങ്ങൾ മൂന്നാല് ദിവസം അവിടെ പുറപ്പെടാൻ തുടങ്ങിയിട്ട് ഇന്ന് നാളെ എന്ന് പറഞ്ഞാലും നീണ്ടു. അങ്ങട്ട് കാണാത്തോണ്ട് ഇങ്ങോട്ട് അന്വേഷിച്ച് ഇറങ്ങിയതാ. നിങ്ങൾക്ക് കുറച്ചു ദിവസം അവിടെ ഒന്ന് താമസിച്ചൂടെ. കോളേജിൽ പോകാനും അവിടെ നല്ല അടുത്ത്. അപ്പൊ ഇവിടേക്ക് ആര് നോക്കും? അമ്മൂനെ ഇവിടെ പിടിക്കണ്ടാവില്ല. ഓരോ ദിവസം ഓരോ പേടികളാ. ആദ്യം കുറച്ചു ദിവസത്തിന് പ്രയാസം ഉണ്ടായിരുന്നു, അത് ആർക്കായാലും ഉണ്ടാവില്ലേ. ഇപ്പൊ ശരിയായി. ഇവിടുത്തെ പോലെ അവിടെയും കരുതാം. അമ്മൂന്റെ ഒരു സേഫ്റ്റിയോട് ആലോചിക്കുമ്പോ ഇവിടെയും ഷീസ് ക്വൈറ്റ് സേഫ്. ഒന്നുകൂടെ ആലോചിക്ക്, നിങ്ങൾ രണ്ടാളും അവിടെ ഒന്ന് താമസിക്കുന്ന എന്റെ അഭിപ്രായം. നന്ദേട്ടൻ നന്ദേണ്ട അഭിപ്രായം പറഞ്ഞു, പക്ഷേ എനിക്ക് എന്റേതായ ഒരു അഭിപ്രായം ഉണ്ടാവില്ലോ. രാവിലെ ഇറങ്ങിയത് അമ്മു വേണു. എന്താ ഇത്ര വൈകണോ? കുട്ടികളുടെ കല്യാണം കഴിഞ്ഞ അങ്ങനെ തന്നെയാ, ഓരോരുത്തരും അവരവരുടെ വഴി നോക്കി. അതിന് തന്നെയാണല്ലോ അവരെ കല്യാണം കഴിച്ചു വിട്ടിരിക്കണേ. അല്ലെങ്കിൽ ഇത് മാഷയുടെ പിറന്നാളായിട്ട് ഉച്ചയ്ക്ക് അച്ഛൻ്റെ ഊണ് കഴിക്കാനും കൂടി നിൽക്കാണ്ട് പുറത്തു പോവോ? ഈ രാധ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പായസം കിട്ടി, അതവൾ ഓർമ്മിച്ചു കൊണ്ടുപോകുന്നല്ലോ. മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കല്ലേ എന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ട്. ഒരു ചൊല്ലിലും കൊതു വന്നിട്ടില്ല. അവർക്ക് ഇന്നല്ലേ ഒരു ഒഴിവുള്ളൂ. ഞാൻ പോണു, അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. വന്നോ? ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ നിങ്ങളുടെ കാര്യം. എന്തെങ്കിലും കഴിച്ചോ? ഞങ്ങള് ഹോട്ടലിൽ നിന്ന് കഴിച്ചു. കല്യാണം കഴിഞ്ഞതോടെ വേണു ആളാകെ മാറി. അച്ഛന്റെ പിറന്നാളാണെന്നുള്ള കാര്യം മറന്നു. അതെ, വേണോട്ടൻ എന്നോട് പറഞ്ഞില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് വേണോ അന്വേഷിച്ചറിയണ്ടേ? ആരെങ്കിലും പറഞ്ഞുതരാതെ ഞാൻ എങ്ങനെ അറിയാ? അറിഞ്ഞിരുന്നു വെച്ചാല് ഞങ്ങൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുവോ? സാരമില്ല, ഇനി നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിക്കാം, 18-ാം തീയതി. തൽക്കാലം അങ്ങനെ സമാധാനിക്കുക. പോയ ബുദ്ധി ആന പിടിച്ചാ വരില്ലല്ലോ. പെണ്ണുങ്ങൾ പിടിച്ചതിരിക്കുന്ന ബുദ്ധിയാണെങ്കിൽ പ്രത്യേകിച്ചും. കേറി വരണ പെണ്ണുങ്ങൾ നന്നാവണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ വലിയ കയറി വന്നൊന്നല്ല. അങ്ങനെ അവര് പറഞ്ഞില്ല. അങ്ങനെ തന്നെ അവര് പറഞ്ഞതിപ്പോ. ഇനി ഇത് വഴക്കാവണ്ട ഗോമതി, നമുക്ക് പോവാം. ഞാൻ എന്ത് പറഞ്ഞാലും വഴക്ക്. ഈ ഇടുപ്പി പറയുന്ന ഒരു കുഴപ്പമില്ല. നീ എന്താടി എന്നെ വിളിച്ചത്? എപ്പോഴും വിളിക്കണ എന്നെ ഇടുപ്പി. നീ ഒന്നും മിണ്ടാതിരിക്കെ. ഇതിനോട് മിണ്ടായിരിക്കാൻ പറയാ. ആദ്യം കൊറേ സംസ്കൃത ശ്ലോകം കയറി വരും, വൈകുന്നേരമാവുമ്പോ പരദൂഷണം പറയാ. മോളെ വാക്ക് കുറച്ച് ഏറിപ്പോന്നു. മോളത്രേ, അച്ഛൻ അവരുടെ കൂടെ തന്നെയാ. അവരെന്തെങ്കിലും പറഞ്ഞാലും നിനക്ക് സഹിച്ചൂടെ? മൂത്തോരല്ലേ അവര്. അവരുടെ അഹമ്മത്ത് ഞാൻ എന്തിനു സഹിക്കണം? അമ്മ നീ ഒന്നും മിണ്ടാതിരിക്കട്ടോ. ഈ ഇടുപ്പി പറയണത് നിങ്ങളൊക്കെ കേട്ടോളൂ. എന്നെ കൊണ്ട് വയ്യ. കേട്ടില്ലേ അഹങ്കാരം പറയണത്? ആഹ്, ഞാൻ പറയണ അഹങ്കാരം തോന്നിയാസം. ഇവിടേക്കൊക്കെ എന്തും പറയാം. എന്നോടുള്ള അസൂയ നിങ്ങൾക്ക് ഈ വയസ്സുകാലത്ത്? ഞങ്ങൾ ഒന്നിച്ച് നടക്കുന്നുണ്ടുള്ള അസൂയ. അമ്മ നീ അത്തേക്ക് പോകുന്നുണ്ടോ? ഈ അസൂയ വെച്ചോണ്ട് നടന്നിട്ട് നിങ്ങൾ ഒറ്റയ്ക്കായത്, നിങ്ങളുടെ ഭാര്യ വരെ. ബാർബിടോൺ പതിവായി കഴിക്കാറില്ലേ? അതൊക്കെ കല്യാണത്തിനിടയിൽ മറന്നിട്ടുണ്ടാവും. എന്നാൽ ഈ ചൊള്ളിതീനുള്ള കുട്ടിയാണല്ലോ. നാലു കൊല്ലം തുടർച്ചയായി കഴിച്ചാൽ കംപ്ലീറ്റ് മാറൂന്ന. ചിലർക്ക് നാലു കൊല്ലം, വേറെ ചിലർക്ക് 6 കൊല്ലാവും. ഇത് ഏതായാലും ഇനി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എന്നെ അറിയിക്കണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി.